നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി ബി എ ബി കോം സെക്കൻഡ് സെമിസ്റ്റർ മലയാള സാഹിത്യത്തിലെ ചെറുകഥകൾ എന്ന വിഭാഗത്തിൽ വരുന്ന എസ് ഹരീഷ് എഴുതിയ മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ എന്ന ചെറുകഥയാണ് വളരെ സിമ്പിളായിട്ടുള്ള പാഠഭാഗമാണ് എന്നാൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അസാധാരണമായിട്ടുള്ളൊരു ശീർഷകം തീർച്ചയായും ആസ്വാദകരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ശീർഷകം തന്നെയാണ് നമുക്ക് ശീർഷകത്തിൽ നിന്നും തുടങ്ങാം കുമാരനാശാൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എഴുതിയ ഗുരുസ്തവം എന്ന കൃതിയിലെ വരികളിൽ നിന്നുമാണ് ഈ ഒരു ശീർഷകം കഥാകൃത്ത് കണ്ടെത്തിയിട്ടുള്ളത് ആ ഒരു വരികൾ ഞാനിവിടെ വായിക്കാം വാദങ്ങൾ ചെവിക്കൊണ്ടും മതപ്പോരുകൾ കണ്ടും മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ വേദാംഗമ സാരങ്ങൾ അറിഞ്ഞങ്ങൊരുവൻ താൻ വേദാദികൾ കൈവിട്ട ജയിപ്പൂ ഗുരുമൂർത്തേ ഇങ്ങനെയാണ് ഗുരുസ്തവം എന്ന കൃതിയിൽ കുമാരനാശാൻ ഗുരുദേവനെ വന്ദിക്കുന്ന അല്ലെങ്കിൽ ഗുരുദർശനങ്ങളും ഗുരുവിനെക്കുറിച്ചുമുള്ള ആ ഒരു കൃതിയിൽ ഇങ്ങനെയാണ് പറയുന്നത് ഈ ഒരു കൃതിയിൽ നിന്നുമാണ് മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ എന്ന ശീർഷകം എസ് ഹരീഷ് കണ്ടെത്തിയിട്ടുള്ളത് നമുക്ക് കഥാകൃത്തിലെ കൂടുതൽ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കോട്ടയം ജില്ലയിലെ നീണ്ടൂരിലാണ് എസ് ഹരീഷ് ജനിച്ചത് കോട്ടയം താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്നു അദ്ദേഹം രസവിദ്യയുടെ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാസമാഹാരം ആദം അപ്പൻ എന്നീ ചെറുകഥാ സമാഹാരങ്ങളും മീശ എന്ന നോവലുമാണ് പ്രധാന കൃതികൾ അന്ത്യഭാഷണം പ്രൊഫസർ റാൻഡി പോഷ് ഗോഗോളിൻ്റെ കഥകൾ എന്നീ വിവർത്തനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഏതൻ എന്ന ചലച്ചിത്രം ആദം എന്ന അദ്ദേഹത്തിൻ്റെ കഥാസമാഹാരത്തിലെ നിര്യാതനായി ചപ്പാത്തിലെ കൊലപാതകം മാന്ത്രിക വയൽ എന്നീ ചെറുകഥകളെ ആസ്പദമാക്കിയിട്ടുള്ള ചലച്ചിത്രമാണ് ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ജെല്ലിക്കെട്ട് എന്ന ചലച്ചിത്രം എസ് ഹരീഷിൻ്റെ മാവോയിസ്റ്റ് എന്ന ചെറുകഥയെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചലച്ചിത്ര ചലച്ചിത്രമാണ് മീശ എന്ന നോവൽ അദ്ദേഹം വളരെയധികം വിവാദം സൃഷ്ടിച്ച അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയാണ് ആ ആ ഒരു മീശ എന്ന നോവൽ വലിയ വിവാദത്തെ തുടർന്ന് ഖണ്ടശ പ്രസിദ്ധീകരണം നിർത്തിവെക്കേണ്ടി വന്ന ഒരു നോവലാണ് പിന്നീട് അത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇതാണ് എസ് ഹരീഷ് എന്ന കഥാകൃത്തിനെക്കുറിച്ച് പറയാനുള്ളത് എഴുത്തുകൊണ്ട് തൻ്റെ സമകാലികരേക്കാൾ ഏറെ മുന്നിൽ നടന്ന കഥാകൃത്താണ് എസ് ഹരീഷ് അഥവാ തീവ്രമായ മനുഷ്യ ദുഃഖത്തിൻ്റെയും കലുഷിതമായ കാലത്തിൻ്റെയും ആത്മാംശങ്ങളെ ആത്മാംശങ്ങളെ അന്വേഷിക്കുക അല്ലെങ്കിൽ ആത്മാംശങ്ങളെ അന്വേഷിക്കുന്നവരെ അമ്പരപ്പിക്കുന്ന കഥകളാണ് അദ്ദേഹത്തിൻ്റെത് എന്നാണ് നിരൂപകർ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഞാൻ ഇത് ഇത് എൻ്റെ അഭിപ്രായമല്ല നിരൂപക അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാനിവിടെ പങ്കുവച്ചിട്ടുള്ളത് എസ് ഹരീഷിൻ്റെ മുൻകാല കഥകളുടെ പേരുകൾ പരിഗണിക്കുകയാണെങ്കിൽ അതൊക്കെ സാധാരണമായിട്ടുള്ള പേരുകളായിട്ടേ നമുക്ക് തോന്നുള്ളൂ വളരെ ലളിതമായിട്ടുള്ള വളരെ ചെറിയ പേരുകൾ തന്നെയാണ് അതൊക്കെ എന്നാൽ അസാധാരണമായിട്ടുള്ള ഇടങ്ങളിലേക്കും സന്ദർഭങ്ങളിലേക്കും ആ കഥകൾ വളർന്നു വികസിക്കുമെങ്കിലും തലക്കെട്ടുകൾ സാധാരണമായി തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ മോദിസ്ഥ മോതിസ്ഥനായങ്ങ് വസി മോതസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ എന്ന തലക്കെട്ടു തന്നെ വളരെ പുതുമയുള്ളതാണ് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കുകയാണെങ്കിൽ കഥയിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന പ്രധാന കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് പവിത്രയും അനൂപും തന്നെയാണ് അവരുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് പിന്നീട് പവിത്രയുടെയും അതേപോലെ അനൂപിൻ്റെയും കുടുംബാംഗങ്ങളും ഈ ഒരു കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു നമുക്കെല്ലാവർക്കും വളരെയധികം എളുപ്പം മനസ്സിലാക്കാൻ കഴിയുന്ന നമ്മളുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഒരു ഏട് തന്നെയാണ് ഈ ചെറുകഥ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ എളുപ്പം ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാവുന്ന തരത്തിലാണ് ഈ കഥയുടെ ആഖ്യാനം വളരെ ലളിതമായ ഭാഷ ലളിതമായ ആഖ്യാനം എന്നാൽ ഈ ഒരു കഥ മുന്നോട്ട് വെക്കുന്ന പ്രമേയം ചർച്ച ചെയ്യുന്ന വിഷയം അതിസങ്കീർണവും പ്രാധാന്യം അർഹിക്കുന്നതും തന്നെയാണ് നമുക്ക് കഥയിലേക്ക് കടന്നാൽ കഥ ആരംഭിക്കുന്നത് പറഞ്ഞതുപോലെ പവിത്രയുടെയും അനൂപിൻ്റെയും കല്യാണനിശ്ചയ ചടങ്ങോടെയാണ് പ്രണയത്തിനൊടുവിൽ വ്യത്യസ്ത ജാതിക്കാരായ അവർ വീട്ടുകാരുടെ ആശീർവാദത്തോടെ വിവാഹിതരാവാൻ തയ്യാറാവുന്നു പവിത്രയുടെ അച്ഛൻ ചന്ദ്രമോഹൻ സ്വന്തം വീട്ടിൽ വെച്ച് കല്യാണനിശ്ചയവും കല്യാണവും നടത്തണമെന്ന് കണക്കുകൂട്ടുന്നു തൻ്റെ അച്ഛനായ കരുണാകരന് ആ വിവാഹം കാണാൻ അതായിരിക്കും നല്ലതെന്നാണ് അദ്ദേഹം കരുതുന്നത് അതായത് പവിത്രയുടെ അച്ഛൻ്റെ അച്ഛൻ കരുണാകരന് പവിത്രയുടെ വിവാഹം കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ട് അപ്പം അത് നടത്തണമെങ്കിൽ അല്ലെങ്കിൽ അത് നടത്താൻ ഏറ്റവും അനുയോജ്യം വീട്ടിൽ വെച്ച് തന്നെ ആ ചടങ്ങ് നടത്തുന്നതായിരിക്കുമെന്ന് പവിത്രയുടെ അച്ഛൻ കരുതുന്നു ചന്ദ്രമോഹൻ എന്നാണ് പവിത്രയുടെ അച്ഛൻ്റെ പേര് അതുകൊണ്ട് തന്നെ ആ തരത്തിൽ അനൂപ് എന്ന വിവാഹച്ചക്കൻ വിവാഹ വരൻ വരൻ്റെ വീട്ടുകാരും എല്ലാവരും തന്നെ പവിത്രയുടെ വീട്ടിൽ വെച്ച് കല്യാണം നിശ്ചയ ചടങ്ങിനായി ഒത്തുകൂടുന്നു അവിടെയാണ് കഥ ആരംഭിക്കുന്നത് പിന്നീട് വിവാഹ വിവാഹനിശ്ചയത്തിനെത്തിയ അനൂപിൻ്റെ അമ്മാവൻ ഉണ്ണിമാമൻ ചന്ദ്രമോഹൻ്റെ അനുജനായ പവിത്രനുമായി വളരെ പെട്ടെന്ന് അടുപ്പം സ്ഥാ സ്ഥാപിക്കുന്നു അതായത് രണ്ടുപേരുടെയും അമ്മാവന്മാർ എന്ന് പറയാൻ വേണമെങ്കിൽ കാരണം അനൂപിൻ്റെ അമ്മാവനാണ് ഉണ്ണിമാവൻ ചന്ദ്രമോഹൻ്റെ അഥവാ പവിത്രയുടെ അച്ഛൻ്റെ അനിയനാണ് പവിത്രൻ പവിത്രയുടെ അച്ഛൻ്റെ അനിയൻ പവിത്രൻ അങ്ങനെ അവർ രണ്ടു പേരും തമ്മിലൊരു സൗഹൃദം അവിടെ സ്ഥാപിക്കപ്പെടുന്നു പവിത്രൻ എന്ന് പറയുന്ന ആൾ ഹൗസ് ബോട്ടുകളുടെ ഉടമയാണ് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവർ രണ്ടുപേരും ഒരു പ്രണയവിവാഹമാണ് രണ്ട് സമുദായത്തിൽ നിന്നും അല്ലെങ്കിൽ രണ്ട് ജാതിയിൽ നിന്നും വരുന്നവരാണ് അതായത് ഒരു ഹിന്ദു എന്ന ഒരു മതത്തിൻ്റെ തന്നെ രണ്ട് ഉപജാതിയിൽ വരുന്നവരാണ് ഇവർ രണ്ടുപേരും അതായത് അനൂപ് ഒരു നായർ സമുദായത്തിൽ നിന്നുമാണെങ്കിൽ പവിത്ര ഒരു ഈഴവ സമുദായക്കാരിയാണ് അപ്പം ഇവർ രണ്ടു പേരുടെയും രണ്ട് വ്യത്യസ്ത ജാതിയിൽ നിന്നാണ് ഒരു മതത്തിൽ നിന്നാണെങ്കിലും രണ്ട് വ്യത്യസ്ത ജാതിക്കാർ തമ്മിലുള്ള വിവാഹം അവിടെയാണ് നമ്മളുടെ കഥയുടെ പശ്ചാത്തലം അവർ ഇവിടെ പവിത്രനും ഉണ്ണിമാവനും തമ്മിൽ ഒരു ബന്ധം സ്ഥാപിച്ച് സുഹൃത്തുക്കളായി അവർ പെട്ടെന്ന് വീടിന് പിന്നിലേക്ക് പോയി ഒരു സ്വ സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുകയും മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്നു പുതിയ തലമുറയ്ക്ക് ജാതിയും മതവും ഇല്ലെന്നൊക്കെ അവിടെ അഭിപ്രായപ്പെടുന്നുണ്ട് അതിനൊക്കെ കുറച്ച് പ്രാധാന്യം അർഹിക്കുന്നു നിങ്ങൾക്കറിയാം നമ്മളുടെ ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ എഴുതി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കറിയാം നമ്മളുടെ ചോദ്യങ്ങൾ എത്രത്തോളം നിലവാരമുള്ളതാണ് അപ്പം ഇടയിൽ നിന്നൊക്കെയാണ് നന്നായിട്ട് ചോദിക്കുന്നത് അതായത് ഒരു നമ്മൾക്ക് എത്ര മാത്രം പാഠത്തിൽ അറിവുണ്ട് എന്ന് നന്നായി തന്നെ നമ്മളുടെ ചോദ്യ ചോദ്യപേപ്പറില് അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അഥവാ ആ തരത്തിൽ നിലവാരം അർഹിക്കുന്ന ചോദ്യങ്ങളാണ് നിലവാരം പുലർത്തുന്ന ചോദ്യങ്ങളാണ് ഈ കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ചു കണ്ടത് അതുകൊണ്ട് നമ്മൾ ഈ ഒരു പാഠഭാഗം പഠിക്കുമ്പോൾ അതിനെ നന്നായിട്ട് നല്ല വൃത്തിയിൽ പഠിച്ചു പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുകൊണ്ടാണ് ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലെ പറയുന്നത് അവിടെ അവർ മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അവരെന്താ പറയുന്നത് അവിടെ ഒരു ചെറിയൊരു സെൻറ്റൻസ് ആണ് അത്ര വലിയ ഊന്നലൊന്നും കൊടുക്കുന്നില്ല പുതിയ തലമുറയ്ക്ക് ജാതിയും മതവും ഇല്ലെന്നവർ അഭിപ്രായപ്പെടുന്നു കാര്യങ്ങളൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുകയാണെന്നും നമ്മൾ അതിനോട് വിയോജിച്ചിട്ട് കാര്യമില്ലെന്നും അവരുടെ അങ്ങനെയൊക്കെ അവരുടെ സംഭാഷണം നീണ്ടുപോവാണ് അതായത് അനൂപും പവിത്രയും അവർ അവർ പുതിയ തലമുറയാണ് അപ്പോൾ അവർക്കൊന്നും ജാതിയും മതവും ഒന്നും അവർ വലിയ രീതിയിൽ ചിന്തിക്കുന്നില്ല എന്നാണ് ഇവരുടെ അഭിപ്രായം ഈ രണ്ട് മീൻസ് അമ്മാവന്മാരുടെ അഭിപ്രായം അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനിച്ച മട്ടാണ് അപ്പോൾ നമ്മൾ വെറുതെ വിയോജിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് സമ്മതിക്കാം എന്നുള്ള നിലയിൽ അവർ സംസാരിക്കുകയാണ് പവിത്രയുടെ വീട്ടിലെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം വരനായ അനൂപിൻ്റെ അമ്മാവനായ ഉണ്ണി മാവൻ അത്ര പിടിക്കുന്നില്ല അതായത് ആ ചിത്രം അവിടെ ഉണ്ടോ എന്ന് അവിടെ ആവശ്യമുണ്ടോ എന്ന് പവിത്രനോട് അനൂപിൻ്റെ അമ്മാവൻ ഉണ്ണി മാവൻ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനൊരു കാരണവും അയാൾ കണ്ടെത്തുന്നുണ്ട് അതായത് ഞങ്ങളുടെ കുടുംബത്തിലെ അവസാന വിവാഹമാണ് അപ്പം എല്ലാ കുടുംബക്കാരും വരും ഈ വിവാഹത്തിന് അപ്പം ഈ ഒരു വീട്ടിൽ പവിത്രയുടെ വീട്ടിൽ ആ വിവാഹത്തിന് കുടുംബക്കാരെല്ലാവരും വരുമ്പോൾ ആ ഒരു ചിത്രം അവിടെ കാണുന്നത് അത്ര ഔചിത്യമില്ല എന്തോ ഒരു ഔചിത്യക്കുറവ് അതിലുണ്ട് എന്നാണ് ആര് പറയുന്നത് അനൂപിൻ്റെ അമ്മാവനായിട്ടുള്ള ഉണ്ണിമാമൻ്റെ ഒരു അഭിപ്രായം ഇവിടെ കഥാകൃത്ത് ശ്രീനാരായണ ഗുരു ആണ് ആ ചിത്രത്തിൽ എന്ന് നേരിട്ട് പറയുന്നില്ല ആ ഒരു ചിത്രം ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രമാണ് ഉമ്മാരത്ത് അല്ലെങ്കിൽ ഉമ്മരത്തൂക്കിയ ആ ചിത്രം ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രമാണ് ഗുരുദേവൻ്റെ ചിത്രമാണെന്ന് ഒരിക്കലും കഥാകൃത്ത് പറയുന്നില്ല പകരം അവിടെ കാണിക്കുന്നത് അവിടെ പറയുന്നത് സന്ദർഭം കരുണാകരൻ അഥവാ പവിത്രയുടെ അച്ഛൻ ചന്ദ്രമോഹൻ്റെ അച്ഛൻ പവിത്രയുടെ അച്ഛൻ കരുണാകരൻ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ പോയ കഥ അവിടെ പറയുന്നു ആ തരത്തിൽ വളരെ സിമ്പോളൈസ് ചെയ്തിട്ടാണ് നേരിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം അവിടെ നിന്ന് എടുത്തു മാറ്റണമെന്ന് പറയാതെ പറയുന്നത് കഥാകൃത്ത് അവിടെ പണ്ട് ശ്രീനാരായണ ഗുരുവിനെ കാണാൻ പവിത്രയുടെ അച്ഛൻ കരുണാകരൻ പോയ കഥ പറയുകയാണ് അന്ന് ഗുരുവിനോട് തോന്നിയ ആദരം കൊണ്ട് തൻ്റെ വീട്ടിലും താൻ നടത്തിയിരുന്ന കൽ കഴുഷാപ്പിലും വരെ കരുണാകരൻ എന്തു ചെയ്യുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ വച്ചിരുന്നു പക്ഷെ കുടിയനായ ഒരു കവി ബഹളം വെച്ചതിനെ തുടർന്ന് നാൽപ്പതാം നമ്പർ ഷാപ്പിലെ ഗുരുവിൻ്റെ ചിത്രം കരുണാകരൻ തന്നെ മാറ്റേണ്ട ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതായത് വീട്ടിലും കള്ളുഷാപ്പിലും വരെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം വെച്ചപ്പോൾ ഒരു പ്രശ്നത്തെ തുടർന്ന് ഒരു കള്ളുകുടിയൻ്റെ അവിടെ കള്ള് കുടിക്കുന്ന ഒരു കവി വന്ന് ബഹളം വെച്ചു അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഗുരുവിൻ്റെ ചിത്രം വെക്കുന്നത് ഔചിത്യക്കുറവുണ്ട് എന്ന് കരുതി ആര് മാറ്റുന്നുണ്ട് കരുണാകരൻ തന്നെ ആ ചിത്രം മാറ്റുന്നുണ്ട് ആ ചിത്രം അവിടെ നിന്ന് മാറ്റണമെന്ന് ഉണ്ണിമാമൻ ഈ ഒരു ചിത്രം ഇവിടെ നിന്ന് മാറ്റണമെന്ന് ഉണ്ണിമാമൻ പറയാൻ ഇടവന്നത് വർത്തമാനകാല കേരളത്തിൽ എത്ര സജീവമായി ജാതി പ്രശ്നം നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഒരു ഉണ്ണിമാമൻ എന്ന കഥാപാത്രത്തിലൂടെ കഥാകൃത്ത് വ്യ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഇവിടെ നൽകാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതായത് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്നത് കേവലം ഒരു ജാതിയുടെ പ്രതീകമോ നേതാവോ അങ്ങനെയൊന്നുമല്ല അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് എന്നാൽ പോലും വർത്തമാന കേരളത്തിൽ ശ്രീനാരായണ ഗുരുവിനെ കേവലം ഒരു ജാതിയുടെ നേതാവായി ഒതുക്കി കാണുന്ന അത്തരത്തിൽ ഒരു ചിന്താഗതിയാണ് മറ്റ് സമുദായങ്ങൾക്കിടയിൽ ജാതികൾക്കിടയിൽ ഉള്ളത് എന്ന വസ്തുത ഇവിടെ തുറന്നു കാണിക്കാനാണ് ഈ ഒരു ഉണ്ണിമാമൻ എന്ന കഥാപാത്രത്തിലൂടെ ആര് ശ്രമിച്ചിട്ടുള്ളത് എസ് ഹരീഷ് ശ്രമിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രശ്നത്തെ വളരെ ലഘുവായിട്ട് വലിയ സങ്കീർണതകളുള്ള കഥയൊന്നുമല്ലാതെ അല്ലാതെ വളരെ സിമ്പിളായിട്ട് ആര് അവതരിപ്പിക്കുന്നുണ്ട് എസ് ഹരീഷ് ഇവിടെ പറയുന്നുണ്ട് ഗുരുവിൻ്റെ ചിത്രം പൂമുഖത്ത് നിന്ന് മാറ്റുന്നതിലൂടെ പ്രത്യക്ഷമായ ജാതി ഒഴിവാക്കാമെന്നാണ് ആര് കണക്കുകൂട്ടുന്നത് ഉണ്ണിമാമൻ കൂട്ടുന്നത് അതായത് അവരുടെ കുടുംബക്കാർ വരുമ്പോൾ അനൗചിത്യം ആർക്ക് തോന്നുന്നു ഉണ്ണിമാവൻ തോന്നുന്നു തോന്നാനുള്ള കാരണം എന്താണ് ശ്രീനാരായണ ഗുരുവിനെ കേവലം ഈഴവ സമൂഹത്തിൻ്റെ നേതാവായിട്ടാണ് മറ്റുള്ള സമുന്നത ജാതിക്കാർ കാണുന്നത് എന്ന വസ്തുത ഇവിടെ ആര് പറയുന്നു എസ് ഹരീഷ് പറയുന്നു ഇത് അദ്ദേഹത്തിൻ്റെ ഒരു അദ്ദേഹം അങ്ങനെയാണ് നിരീക്ഷിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് നമുക്ക് പലർക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു ഉണ്ടെങ്കിൽ ഇത് പാഠഭാഗമാണ് എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി എടുക്കുക അങ്ങനെ കേരളത്തിലെ ജാതിയും മതവും വർത്തമാന കാലത്ത് ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും ഓരോ ജാതിക്കാരനും തനിക്ക് മുകളിലുള്ള ജാതിക്കാരനുമായി മീൻസ് ആ ഒരു ഒപ്പത്തിനൊപ്പം എത്താൻ അല്ലെങ്കിൽ മുകളിലുള്ള ജാതിക്കാരനായി തീരാൻ സാമൂഹിക ജീവിതത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ ജീവിതത്തിൽ ശ്രമിക്കുന്നുണ്ടെന്നും കഥാകൃത്ത് കഥയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിന് ശേഷം അവർ അവിടെ ഈ ഒരു വിവാഹ നിശ്ചയ സമയത്ത് ഉള്ള പാചകത്തിനെ പറ്റി ഒരു പരാമർശമുണ്ട് അതായത് അവിടെ ഈ ഈഴവ സമുദായത്തിലെ അവരുടെ ഇതനുസരിച്ച് അവർ ചോറ് തിന്നുക പപ്പടം വറുക്കുക അല്ലെങ്കിൽ വിഭവങ്ങളിലെല്ലാം വെളുത്തുള്ളി ചേർക്കുക ഇതൊക്കെ അവരുടെ ഈഴവ സമുദായത്തിൻ്റെ രീതിയാണ് പക്ഷേ നായർ സമുദായത്തിൽപ്പെട്ട അനൂപിൻ്റെ കുടുംബക്കാർക്ക് വേണ്ടി അവർ ഈ ഒരു ഭാഷയെ തന്നെ സവർണവൽക്കരിക്കാനുള്ള ശ്രമം നടത്തുന്നതും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കഥാസന്ദർഭമാണ് അതായത് ചോറ് തിന്നാനൊന്നും പറയേണ്ട വലിയമ്മേ ചോറ് ഉണ്ണാമെന്നേ അവരോട് പറയാവൂ എന്ന് ആര് പറയുന്നുണ്ട് പവിത്രയുടെ അമ്മ പറയുന്നുണ്ട് അതുപോലെ വേണ്ട അമ്മേ ഞാൻ തന്നെ കാച്ചിക്കോളാം എന്ന് പവിത്രയുടെ അമ്മ അവിടെ പറയുന്ന വാക്കുകൾ തിരുത്തുന്നുണ്ട് പവിത്രയുടെ അമ്മ അതായത് പപ്പടം വറുക്കുക എന്ന് മാറ്റിയിട്ട് പപ്പടം കാച്ചിക്കോളാം എന്നുള്ള ഒരു നായർ സമുദായത്തിൻ്റെ ഭാഷയിലേക്ക് അവർ ചുവട് മാറ്റുന്നതും നമുക്ക് ശ്രദ്ധേയമായിട്ടുള്ള ഒരു സന്ദർഭമാണ് അങ്ങനെ അവിടെ ഇത്തരത്തിലുള്ള ഭാഷയെ സവർണവൽക്കരിക്കുന്നതും എല്ലാം അവിടെ എടുത്തു പറയുന്നുണ്ട് ഇത്തരത്തിൽ ഈ പൂമുഖത്തിൽ നിന്നും ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം മാറ്റുന്നതിൽ കരുണാകരൻ എന്ന അച്ഛന് ഇഷ്ടമില്ല അഥവാ അദ്ദേഹത്തിനൊരു അനിഷ്ടം സങ്കടമൊക്കെ എതിർപ്പൊക്കെ ആ കാര്യത്തിലുണ്ട് പിന്നെ പവിത്രയ്ക്ക് ഏറെ ഇഷ്ടമുള്ള മഞ്ഞ ടോപ്പ് അമ്മ നേരത്തെ തന്നെ ആരും കാണാതെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ ഒരു പറയാതെ പറയുന്ന സൂചനയാണ് മഞ്ഞ നിറം പോലും ജാതി സൂചകമാകുന്നതിൻ്റെ സൂചനയാണ് ഇവിടെ എസ് ഹരീഷ് പറയുന്നത് ഓം എന്ന് വലുതായി എഴുതിയ താലി വേണ്ടെന്നും ചെറിയ പ്ലെയിൻ താലി മതിയെന്നും അനൂപിൻ്റെ അമ്മ പറയുന്നതും നമുക്കവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ ചെറിയ ചെറിയ സൂചനകളായിട്ട് തോന്നാം നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഈ ഏതെങ്കിലും സമുദായ വിവാഹങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയം ഉണ്ടെങ്കിൽ അറിയാം ഇതെല്ലാം വളരെ സാധാരണമായിട്ട് അതത് സമുദായങ്ങളിൽ ഇങ്ങനെ ഓരോരോ ആചാരങ്ങൾ ഉണ്ടാവാം അതൊക്കെ ആ ഒരു സമുദായത്തിൻ്റേതായിട്ടാണ് മറ്റ് സമൂഹം നോക്കിക്കാണുന്നത് അതുപോലെ ഓം എന്ന് വലുതായി എഴുതിയ താലി വേണ്ട ചെറിയ പ്ലെയിൻ താലി എന്ന് അനൂപിൻ്റെ അമ്മ പറയുമ്പോൾ അവിടെ പവിത്രയുടെ സമുദായം മറ്റുള്ളവർക്ക് മനസ്സിലാവും അപ്പം അതിനെ മൂടി വെക്കുക അല്ലെങ്കിൽ ഇവർക്ക് ഒപ്പം ഒപ്പമെത്തിക്കുക അത്തരത്തിലുള്ള സൂചനകളെല്ലാം ആ വാക്കുകളിൽ വായിച്ചെടുക്കാൻ പറ്റും ഓം എന്നെഴുതിയ താലി ഉണ്ടാക്കുന്ന രീതി ഈഴവർക്ക് മാത്രമാണ് അത് നായന്മാർക്കില്ല നായർ സമുദായത്തിനില്ല അപ്പം അത് അതെല്ലാം ഇവിടെ കഥാകൃത്ത് ലളിതമായി സൂചിപ്പിക്കുന്നുണ്ട് അതിഥികൾ പോയ ഉടനെ തന്നെ പവിത്രൻ ചന്ദ്രമോഹനോട് ഫോട്ടോ എടുത്തു മാറ്റാൻ പറയുന്നുണ്ട് ചന്ദ്രമോഹൻ്റെ അച്ഛനായ കരുണാകരന് അത് ഇഷ്ടമാകുന്നില്ലെങ്കിലും ഫോട്ടോ അവിടെ എടുത്തു മാറ്റുന്നു അയാൾ ആ സമയത്താണ് അയാൾ അവിടെ പണ്ടുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് എന്നിട്ട് ഈ ഫോട്ടോ അഥവാ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫോട്ടോ മാറ്റി മാറ്റിയപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും വർഷങ്ങളായി ഒരു ചുമരിൽ ഒരു ചിത്രം ഉണ്ടാകുമ്പോൾ അതെടുത്ത് മാറ്റിയ അടയാളം ഉണ്ടാകും ആ അടയാളത്തെ മറക്കാൻ വേണ്ടി എന്താ ചെയ്യുന്നത് വലിപ്പമുള്ള ഒരു ചതുർബാഹുവായ ഭഗവാന്റെ പടം കൊണ്ട് തൂക്കി അതായത് ഒരു ഭഗവാന്റെ ചിത്രം ഈശ്വരൻ്റെ ചിത്രം കൊണ്ടുപോയിട്ട് അവിടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചിത്രം എടുത്തു മാറ്റി അവിടെ തൂക്കുകയാണ് അതെല്ലാം തന്നെ ഇത്തരത്തിൽ എന്താ പറയുക കവറപ്പ് ചെയ്യാൻ മലയാളം ക്ലാസ്സാണ് അറിയാം എന്നാലും ചെറിയ ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും മൂടി വെക്കുക അല്ലെങ്കിൽ അതിനെ എന്താ എല്ലാം നിസ്സാരവൽക്കരിച്ച് കാണിക്കുക അതിന് അതിൻ്റെ മുകളിൽ ഇവിടെ ഭഗവാൻ്റെ ചിത്രം കൊണ്ട് തൂക്കി എന്ന് പറയുന്നതിൽ അവിടെ എന്തോ ഒന്ന് ഒളിപ്പിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നോർമലൈസ് ചെയ്യുക എന്നുള്ള ഒരു സൂചനയാണ് ആരുപയോഗിച്ചിട്ടുള്ളത് കഥാകൃത്ത് ഉപയോഗിച്ചിട്ടുള്ളത് കല്യാണം കഴിഞ്ഞ് വീണ്ടും പിന്നെ പവിത്രയുടെയും അനൂപിൻ്റെയും വിവാഹം കഴിയുന്നു കല്യാണം കഴിഞ്ഞ് എല്ലാവരും ചേർന്ന് ഗുരുവായൂരിലേക്ക് യാത്രയാവുന്നു അവിടെ വർക്കലയിലെത്തിയപ്പോൾ വണ്ടി ഒന്ന് നിന്നെങ്കിലും വലിയ പ്രശ് പ്രയാസമില്ലാതെ മുന്നോട്ട് പോയി എന്നൊക്കെ പറയുന്നു അതൊക്കെ സാധാരണമായിട്ട് പറയുകയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമം സന്ദർശിക്കുന്നതിനു പകരം നേരെ ഗുരുവായൂരിലേക്ക് പോയതിൻ്റെ ഔചിത്യമാണ് ഈ അവസരത്തിൽ പരിശോധിക്കപ്പെടുന്നത് അതായത് ഗുരുവായൂരിലെ അതായത് കല്യാണ ശേഷം വിവാഹ ശേഷം ഗുരുവായൂരിലേക്ക് പോകുക എന്നുള്ള ഒരു രീതി ഈഴവ സമുദായത്തിനില്ല എന്നാൽ അത് നായർ സമുദായത്തിനുണ്ട് അതുകൊണ്ട് ഇവിടെ അനൂപ് നായർ സമുദായത്തിൽ നിന്നും ഈ പവിത്ര ഈഴവ സമുദായത്തിൽ നിന്നും ആയതുകൊണ്ട് ഇവർ വിവാഹ ശേഷം ഇവർ കുടുംബം ഒരുമിച്ച് നേരെ ഗുരുവായൂരിലേക്ക് പോകുന്നു അതിലൊന്നും ഒരു പ്രശ്നവും ആർക്കും തോന്നുന്നില്ല അവർ പ പരോക്ഷമായിട്ടെങ്കിലും രണ്ടു പേ ഒരു ഒപ്പത്തിനൊപ്പം എത്തുക എന്നുള്ള ഒരു സൂചനയൊക്കെ ഇവിടെ കഥാകൃത്ത് ശ്രമിക്കുന്നുണ്ട് അങ്ങനെ അവർ ഗുരുവായൂരിലേക്കെത്തി ഒരേ മുറിയിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ അടുത്തടുത്ത കട്ടിലുകളിലായി കിടന്ന ചന്ദ്രമോഹനും അനൂപിൻ്റെ അച്ഛനും ബന്ധത്തിൻ്റെ ഏറെ അടുത്തിട്ടുണ്ടെങ്കിലും ഉള്ളിലെ ജാതിബോധം അകന്നു പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള സൂചനകൾ ആ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ചന്ദ്രമോഹൻ പല്ല് തേച്ച് അത് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് ഇമ്പോർട്ടൻ്റ് ആണ് ചന്ദ്രമോഹൻ പല്ല് തേച്ച് ബ്രഷ് അരയിൽ തിരികിയപ്പോൾ അനൂപിൻ്റെ അച്ഛന് പനകയറ്റക്കാരനെയാണ് ഓർമ്മ വന്നത് അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് അതായത് ഗുരുവായൂരിലേക്ക് യാത്ര പോയി അവർ ഹോട്ടൽ മുറിയിൽ താമസമാക്കി പിറ്റേന്ന് ഉണർന്ന് അനൂപിൻ്റെ അച്ഛനും പവിത്രയുടെ അച്ഛനായ ചന്ദ്രമോഹനും പ്രഭാത കൃത്യങ്ങൾ നടത്തുന്ന സമയത്ത് ചന്ദ്രമോഹൻ പല്ല് തേച്ച് കഴിഞ്ഞ് ബ്രഷ് അരയിൽ മുണ്ടോട് ചേർത്ത് കത്തി പോലെ കുത്തി നിർത്തിയത് കണ്ടപ്പോൾ അനൂപിൻ്റെ അച്ഛൻ അത് കൗതുകത്തോടെ നോക്കിയിട്ട് ചെറുപ്പത്തിൽ കണ്ട പനകയറ്റക്കാരൻ കുഞ്ഞപ്പനെ ആണ് ഓർക്കുന്നത് പെട്ടെന്ന് അയാൾ കഥ ഓർമ്മ വരുന്നത് ഇത് കാണുമ്പോൾ അയാൾ പെട്ടെന്നതിനെ മനസ്സിൽ തിരുത്തി എന്ന് പറയുന്നു മനസ്സിൽ തിരുത്തി എന്ന കഥാകൃതത്തിൻ്റെ ആഖ്യാനത്തിലൂടെ എത്രയൊക്കെ നന്നാവാൻ ശ്രമിക്കുമ്പോഴും അടുക്കാൻ ശ്രമിക്കുമ്പോഴും മക്കൾ ഭാര്യാ ഭർത്താക്കന്മാരായിരിക്കുകയാണെന്ന ബോധ്യമുള്ളപ്പോഴും ജാതിബോധം എങ്ങനെയാണ് മനുഷ്യ മനസ്സിൽ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഈ ജാതി എന്നത് ഒരു അടിയുറച്ചുപോയ വിശ്വാസമാണ് എന്നൊക്കെ അതിനെ പൊളിച്ചെഴുതുക തകർ തകർത്തെറിയുക എന്നൊക്കെ പറയുന്നതിൽ വളരെയധികം പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ള സൂചനകളൊക്കെ ഇവിടെ ആര് പങ്കുവെക്കുന്നുണ്ട് കഥാകൃത്ത് പങ്കുവെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് അവർ ഗുരുവായൂരിലേക്ക് യാത്ര പോയപ്പോൾ ആനപ്പന്തിയും മറ്റും കാണാൻ പോയ സമയത്ത് പവിത്ര ആനേനെ കണ്ടോ എന്ന് പറയുന്ന സമയത്ത് അനൂപ് അവളെ കർക്കശമായി തിരുത്തുന്നുണ്ട് ആനേനെ എന്ന് പറയുന്നത് ഒരു മ്ലേച്ഛമായ വാക്ക് എന്ന രീതിയിലാണ് അനൂപ് പവിത്രയെ തിരുത്തുന്നത് എന്താണ് തിരുത്തുന്നത് ആനയെ എന്ന് പറയ പറയണമെന്നും മാറ്റുന്നു അത് പവിത്ര ആനേനെ എന്ന് പറയുന്നത് അനൂപ് എന്ന് മാറ്റി തിരുത്തി കൊടുക്കുന്നുണ്ട് അവിടെ ആനയെ എന്നതൊരു കേമമായിട്ടുള്ള മഹത്തായിട്ടുള്ള പദം എന്നുള്ള രീതിയിലും ആനേനെ എന്ന് പറയുന്നത് മേച്ചമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലാണ് ആളുകൾ പോരുന്നത് ഭാഷയിൽ വരെ എങ്ങനെയാണ് ജാതി പ്രവർത്തിക്കുന്നത് എന്നാണ് കഥാകൃത്ത് വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ഒരു ഈ സന്ദർഭത്തിലൂടെ പറയുന്നത് വെറും ഒരു വാക്കിൻ്റെ പുറത്ത് തന്നെ ജാതി വ്യത്യസ്ത ജാതിയിൽപ്പെട്ട രണ്ടുപേരുടെ ഭാഷയും ആചാരവും വിശ്വാസവും എല്ലാം എങ്ങനെയാണ് മാറുന്നത് അതുപോലെ തന്നെ കീഴ്ജാതിക്കാരെന്ന് വിശ്വസിക്കപ്പെടുന്ന ആൾക്കാരെ എങ്ങനെയാണ് അവരെ ഈ ഉന്നത ജാതിയിലുള്ള ആൾക്കാരെ അവരെ സമമാക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവരെങ്ങനെയാണ് അനുകരിക്കാൻ ശ്രമിക്കുക അത്തരത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ജാതി മേൽക്കോയ്മയെ വളരെ ലളിതമായി എന്നാൽ പരിഹാസ രൂപേണ ഇവിടെ കഥാകൃത്ത് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഈ രണ്ട് കഥാസന്ദർഭങ്ങളും വളരെ വളരെ ശ്രദ്ധേയമായിട്ടുള്ളത് തന്നെയാണ് അങ്ങനെ അതിനുശേഷം കഥയുടെ ഒടുവിൽ പവിത്രയുടെ അമ്മയുടെ നിർബന്ധം സഹിക്കാൻ പറ്റാതെ അഥവാ നിർബന്ധത്തിന് വഴങ്ങി ചന്ദ്രമോഹൻ തങ്ങളുടെ പഴയ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്നു നനഞ്ഞൊലിച്ച് മാറാലയും പൊടിയും നിറഞ്ഞ ആ വീടിൻ്റെ ആ വീട്ടിൽ ചുമരിൽ ചാരിയിരുന്ന് പഴയ ഫോട്ടോ നോക്കുന്നു മൂന്ന് വശവും ചിതൽ പടർന്ന അത് അവിടെ ഉറച്ചു പോയിരുന്നു അതിൻ്റെ അഥവാ ആ ഫോട്ടോയിലെ മുഖം നന്നായി വ്യക്തമായിരുന്നു ഫോട്ടോയുടെ താഴെയായി കവിതയുടെ വരിയും വ്യക്തമായി കണ്ടു ശ്രീനാരായണ ഗുരുവിനെയും ഗുരുദർശനങ്ങളുടെയും ചുവട്ടിലിരുന്നു കൊണ്ട് ജാതിയില്ല എന്ന് പറയുകയും എന്നാൽ ജാതിപരമായ എല്ലാ സ്വത്തങ്ങളെയും സ്വീകരിക്കുകയും ഉപേക്ഷിക്കപ്പെടാനാവാത്ത വിധത്തിൽ അവ ആഴത്തിൽ വേരൂന്നിയതിനെക്കുറിച്ചും ഈ കഥയിൽ നമുക്ക് കാണാൻ സാധിക്കും അഥവാ ചിതല് പിടിച്ച ആ ചിത്രം ഗുരു പറഞ്ഞ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ആപ്തവാക്യവും ചിതലരിക്കുന്ന കാലമാണല്ലോ ഇത് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സൂചനയായിട്ട് കഥാകൃത്ത് അവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഇതിൽ പല പല സന്ദർഭങ്ങളിലും ഈ ഈ ഒരു കഥയിലുടനീളം പല കഥാസന്ദർഭങ്ങളിലും ലളിതമായ പദപ്രയോഗങ്ങളിലും സന്ദർഭങ്ങളും വളരെയധികം സൂചനകൾ അഥവാ അതിൽ മറഞ്ഞിരിക്കുന്നത് കഥാകൃത്ത് പരോക്ഷമായും പ്രത്യക്ഷമായും എല്ലാം തന്നെ ഇത്തരത്തിൽ ജാതിയെ വിമർശിക്കുക തന്നെയാണ് ചെയ്യുന്നത് ബ്രഷ് അഥവാ അനൂപിൻ്റെ അച്ഛന് ചന്ദ്രമോഹൻ ബ്രഷ് അരയിൽ തിരികിയപ്പോൾ ബ്രഷ് അരയിൽ തിരികിയ ബ്രഷ് പന പനകയറ്റക്കാരൻ്റെ കത്തിയല്ലേ എന്ന സംശയമാണ് മനസ്സിൽ തോന്നുന്നത് അതുകൊണ്ടാണ് അയാൾക്ക് ആ പനകയറ്റക്കാരനെ ഓർമ്മ വരുന്നത് അപ്രകാരം വച്ച് എടുത്ത ഓർമ്മയിലാണ് ബ്രഷ് അവിടെ തന്നെ വയ്ക്കുന്നത് എന്ന ചിന്തയാണ് അവിടെ അനൂപിൻ്റെ അച്ഛൻ്റെ മനസ്സിലെ ജാതി ബോധമായിട്ട് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിൽ അവസാനം ചിതല് പിടിച്ച പഴയ വീട്ടിലെ ഗുരുവിൻ്റെ ചിത്രം എടുത്തു കളയേണ്ടി വന്നിട്ടുണ്ടല്ലോ ചന്ദ്രമോഹന് അത് പിന്നീട് കാണുന്ന സമയത്ത് ചി പിടിച്ച ആ ഒരു ചിത്രം ഗുരു പറഞ്ഞ ആപ്തവാക്യങ്ങളും ഇന്നത്തെ സമൂഹത്തിൽ കേരള കേരളീയ സമൂഹത്തിൽ ചിതലരിക്കുകയാണല്ലോ എന്നുള്ള ഒരു വസ്തുത പറഞ്ഞു വെച്ചുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത് ഇത്തരത്തിൽ എസ് ഹരീഷ് ധാരാളം സൂചന ബിംബങ്ങൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ഉൾ കഥയുടെ ഉള്ളിൽ നിന്നും വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് വളരെ പ്രാധാന്യമർഹിക്കുന്ന സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ട പല വിഷയവും ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത് ഒറ്റ വായനയിൽ ലളിതമായി നമുക്ക് ഏറ്റവും പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വിവാഹം അഥവാ രണ്ട് ഒരേ സമുദായത്തിൽ തന്നെ രണ്ട് ജാതിയിൽപ്പെട്ടവർ തമ്മിലുള്ള വിവാഹം അതിൽ തീർച്ചയായും ഒരു ജാതി ഒരു ഉന്നത ജാതിയും ആ ജാതിയെക്കാൾ ഒന്ന് ഒന്ന് പുറകിലായി വരുന്നതായിരിക്കും മറ്റൊരു ജാതി ജാതി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഇത്തരത്തിലുള്ള ഒരു ഹൈറാർക്കി അവ ജാതിയുടെ അടിസ്ഥാനം തന്നെ ഇങ്ങനെയാണല്ലോ നമ്മൾ ചാതുർവർണ്ണയം എന്നൊക്കെ പറയുമ്പോൾ അഞ്ചാമതൊരു വർണ്ണം അവർണരായിട്ട് അവരെ കണക്കാക്കുന്നുണ്ട് എന്നാലും നമ്മൾ പറയുന്നത് അഞ്ച് വർണ്ണങ്ങൾ ഉണ്ടെങ്കിലും ചാതുർവർണ്ണയം എന്നാണ് ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രരെന്ന് ഇതിനപ്പുറമുള്ള ആരെ പറ്റിയും നമ്മളുടെ ഈ ജാതി വ്യവസ്ഥ ചിന്തിക്കുന്ന പോലുമില്ല അത്തരത്തിൽ ആ ഒരു ജാതി വ്യവസ്ഥയിലെ പൊള്ളത്തരം ഇവിടെ ഉപജാതിയിലേക്കും അഥവാ പല വ്യത്യസ്തമായ സമുദായങ്ങളിലേക്കും ഇറക്കി വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുകയാണ് കഥാകാരൻ ഇവിടെ ചെയ്യുന്നത് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് രണ്ട് മാർക്കിന് ഓരോരോ ഇതിലെ കഥാ സന്ദർഭവും എടുത്ത് ഇതാർ പറഞ്ഞതാണ് എന്ന തരത്തിൽ ചോദിക്കാം അതുകൊണ്ട് തന്നെ ഇതിൽ ഓരോ സംഭാഷണ ശകലങ്ങളും നിങ്ങൾ കുറച്ച് പ്രാധാന്യത്തോടെ പ്രാധാന്യത്തോടെ ഓർത്ത് വെക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് നമ്മൾ നമ്മളെതിർത്താലും അവർ ഒന്നിച്ച് ജീവിക്കും സഹകരിച്ചാൽ നമുക്ക് കൊള്ളാം ഇത് പറയുന്നു എന്ന രീതിയിൽ ചോദിക്കാം അല്ലെങ്കിൽ കഥാസന്ദർഭം വ്യക്തമാക്കാൻ ചോദിക്കാം ഉണ്ണിമാമനും പവിത്രനുമായിട്ടുള്ള ശകലത്തിലാണ് ഇത് കടന്നു വരുന്നത് ഇനി അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ ചോറ് തിന്നാനൊന്നും പറയേണ്ട വല്യമ്മേ ഉണ്ണാം എന്നെ അവരോട് പറയാവും ഇതാരാണ് പറയുന്നത് സാഹചര്യം വ്യക്തമാക്കുക ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തീർച്ചയായും ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം ആ ഫോട്ടോ അവിടെ വെക്കണമെന്നുണ്ടോ ഏത് ഫോട്ടോയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ആ ആ ഒരു ഫോട്ടോ മുന്നോട്ട് വെക്കുന്ന ആശയം വ്യക്തമാക്കുക എന്നുള്ള രീതിയിൽ ചോദിക്കാം പിന്നെ പിന്നെ നമുക്ക് മറ്റ് തലത്തിൽ ഒരു എസ് എ ക്വസ്റ്റ്യനായിട്ട് നോക്കാം എസ് ഹരീഷ് കഥയിൽ പ്രത്യക്ഷത്തിൽ പറയാതെ പരോക്ഷമായി സാമൂഹ സമൂഹ യാഥാർത്ഥ്യങ്ങളെ അവതരിപ്പിക്കുന്നു ഉദാഹരണ സഹിതം വ്യക്തമാക്കുക ഇതൊരു എസ് എ ക്വസ്റ്റ്യനാണ് പത്തു മാർക്കിനും ചോദിക്കാം അഞ്ചു മാർക്കിനും ചോദിക്കാം അപ്പം എസ് ഹരീഷ് കഥയിൽ പ്രത്യക്ഷത്തിൽ അവതരിപ്പിക്കാതെ പരോക്ഷമായി അവതരിപ്പിക്കുന്ന സാമൂഹ്യ ബോധ്യം എന്ന് പറയുന്നത് തീർച്ചയായും ഈ ജാതി ബോധം തന്നെയാണ് അതിനെ പൊളിച്ച് എഴുതുക അതിനെ തുറന്ന് അതിനെ പരിഹസിക്കുക എന്നുള്ള രീതിയിൽ തന്നെ ൂർച്ഛേറിയ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ ലളിതമായ കഥാ സന്ദർഭങ്ങളിലൂടെ ഈ ജാതിയുടെ ആ ജാതി ബോധത്തെ തുറന്നു കാണിക്കാനാണ് കഥാകൃത്ത് ശ്രമിച്ചിട്ടുള്ളത് കഥയിലെ മുഴുവൻ സന്ദർഭങ്ങളെയും ചുരുക്കി എഴുതിക്കൊണ്ട് കഥയിലെ ഓരോ സന്ദർഭത്തെയും എടുത്ത് വിശകലനം ചെയ്തു എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം ഇനി അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യപ്പെടുന്ന വർത്തമാന കാലത്താണ് ഞാൻ നാം ഇന്ന് ജീവിക്കുന്നത് എസ് ഹരീഷിൻ്റെ രചകൾ രചനകളെ ആസ്പദമാക്കി വിശദമാക്കുക അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലെല്ലാം തന്നെ മീശയാണെങ്കിൽ പോലും നമുക്കറിയാം വിവാദം സൃഷ്ടിച്ചത് ഇത്തരത്തിലുള്ള ഓരോ ഒരു ജാതിയെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയായിരുന്നു അന്നത്തെ വിവാദങ്ങൾ പലതും അത് അധികം നിങ്ങൾ ഒരു പക്ഷം ചേരാത്ത രീതിയിൽ ഉത്തരം പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും ഇവിടെ നന്നാവുക കാരണം എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം ഇന്നത്തെ കാലത്ത് ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് അത് തീർച്ചയാണ് കാരണം നമ്മൾ ഇന്നത്തെ സമകാലിക പത്രവാർത്തകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അത് വളരെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എസ് ഹരീഷൻ്റെ രചനകൾ എങ്ങനെയാണ് എന്നുകൂടി നിങ്ങളിവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഈ ഒരു കഥ തന്നെ എടുത്ത് നമുക്ക് വിശകലനം ചെയ്ത് ഈ ഒരു ഉത്തരം എഴുതാവുന്നതാണ് മറ്റ് കഥകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അതിനെയും ഇവിടെ ഉദാഹരണത്തിന് കൊടുക്കാം പക്ഷേ ഇവിടെ മോദസ്ഥിതനായങ്ങ് വസിപ്പൂ മല പോലെ എന്നുള്ള ഈ ചെറുകഥയെ മുൻനിർത്തി നിങ്ങൾ വിശകലനം ചെയ്യാം അടുത്ത ക്വസ്റ്റ്യൻ ഉണ്ണിമാമൻ എന്തുകൊണ്ടാണ് ചുമരിലെ ചിത്രം എടുത്തു മാറ്റാൻ അഭിപ്രായപ്പെട്ടത് മോതസ്ഥിതനായങ്ങ് വസിപ്പു മല പോലെ എന്ന കഥാസന്ദർഭത്തെ മുൻനിർത്തി വിശദമാക്കുക അവിടെ ഓരോരുത്തരുടെ മനസ്സിലും പ്രവർത്തിക്കുന്ന ജാതി ജാതിബോധത്തെ നിങ്ങൾ തുറന്നു കാണിക്കാനാണ് ശ്രമിക്കേണ്ടത് ആദ്യം നിങ്ങൾ പറ ഞാൻ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറഞ്ഞ ഒരു ഉണ്ട് അതായത് ഉണ്ണിമാമനും പവിത്രനും പറയുന്നത് അതായത് പുതിയ തലമുറയ്ക്ക് ജാതിയും മതവും ഒന്നും ഇല്ല എന്നാൽ ആ ഒരു വാക്ക് വലിയ രീതിയിൽ അന്യർത്ഥമാക്കുന്നതല്ല അതിൽ ആ ഒരു വാ സംഭാഷണത്തിൽ ഇത്തിരി പൊള്ളത്തരം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാകാം കഥാകൃത്ത് പിന്നെ ഒരു സന്ദർഭം എടുത്തു പറയുന്നത് അതായത് അനൂപ് പവിത്രയെ ശകാരിക്കുന്നുണ്ട് ആനേനെ കണ്ടു എന്ന് പറയുന്നത് തിരുത്തി ആനയെ കണ്ടു എന്നാക്കുന്നുണ്ട് അപ്പോൾ ആനേനെ എന്നുള്ള പവിത്രയുടെ ഭാഷ സ്വീകരിക്കാൻ മാത്രം വിശാല മനസ്കനല്ല അനൂപ് എന്ന് അവിടെ ആര് പറയുന്നുണ്ട് പറയാതെ പറയുന്നുണ്ട് കഥാകൃത്ത് പറയാതെ പറയുന്നുണ്ട് അവിടെ ഈ പുതിയ തലമുറയിൽ എല്ലാവരും അല്ലെങ്കിൽ പോലും എവിടെയോ നമ്മളുടെ ജാതി ചിന്ത പൂർണ്ണമായും തുടച്ചു നീക്കാൻ പറ്റാത്ത തലത്തിൽ ഏതോ ഒരു കോണിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് കഥാകൃത്ത് അപ്പം ആ ഒരു കാര്യവും നിങ്ങളിവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ഓരോ കാര്യങ്ങളും എടുത്തു പരിശോധിക്കുമ്പോൾ പവിത്രയുടെ മഞ്ഞ കളറുള്ള മഞ്ഞ നിറമുള്ള വസ്ത്രം മാറ്റി വയ്ക്കുന്നത് മുതൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കഥാകൃത്ത് എത്രത്തോളം ജാതി ബോധത്തെ വിമർശിക്കാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ നന്നായിട്ടിവിടെ പ്രസൻ്റ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു കഥ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള കഥയാണ് ഒരു എന്താ പറയുക ജാതി എന്നുള്ള കാര്യത്തെ തുറന്നു കാണിക്കുന്ന ഒരു കഥ അതിലപ്പുറം വളരെ വലിയ സംവാദങ്ങൾക്കൊന്നും ഈ കഥയിൽ ഇടമില്ല സംവാദങ്ങൾക്കും ചർച്ചക്കും വലിയൊരു സ്കോപ്പുള്ള പ്രമേയം തന്നെയാണ് ഈ കഥ ചർച്ച ചെയ്യുന്നത് തീർച്ചയായിട്ടും എന്നാൽ ആസ്വാദകർക്ക് നമ്മളുടെ നിത്യ ജീവിതത്തിൽ നമ്മളുടെ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മളുടെ ജീവിതത്തിൽ നിന്നും തന്നെ പകർത്തിയെടുത്ത ഒരു ഏട് എന്ന നിലയിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു കഥാതന്തുവാണ് നിങ്ങൾക്ക് ഈ ഒരു കഥയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാം നിങ്ങൾ കമൻ്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുന്നതായിരിക്കും ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഞാൻ പരമാവധി ഈ ഒരു പോയിൻറ്റ് മീൻസ് ഈ ഒരു പാഠഭാഗത്തിന് ആവശ്യമുള്ള പോയിൻസ് കളക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി ബുക്കുകളിൽ നിന്നൊക്കെ പക്ഷേ ഇതിൽ ഇതിൽ കൂടുതൽ കുറേയൊക്കെ പറയാനുള്ളത് മുഴുവൻ ജാതിയെക്കുറിച്ച് തന്നെയാണ് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ സുകുമാർ അഴീക്കോടിൻ്റെ മാ ഒരു ലേഖനം പഠിച്ചിട്ടുണ്ടല്ലോ മ മതങ്ങളെ പറ്റിയിട്ടുള്ള അതിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ധാരാളം ആപ്തവാക്യങ്ങൾ കടന്നു വരുന്നുണ്ട് അതെല്ലാം തന്നെ ഇതിനോട് ചേർത്ത് വെച്ച് എഴുതിയാൽ കുറച്ചുകൂടി നിങ്ങളുടെ ഉത്തരത്തിൽ പോയിൻറ്റ്സ് കിട്ടും അതാകുമ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചതായതുകൊണ്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ഉത്തരത്തിന് കുറച്ചുകൂടി പോയിൻസ് ആഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞ ഒരു സാഹചര്യം ആയതുകൊണ്ട് അത് നോട്ട് ചെയ്തു വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് ഈ ഒരു പാഠഭാഗം ഇവിടെ അവസാനിച്ചു അതായത് ഇതിൻ്റെ ഒരു റിവിഷൻ നമ്മൾ ഒരുമിച്ച് ഒരു മൊഡ്യൂൾ റിവിഷൻ അവസാനം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്യും ഇത്രയും കാര്യങ്ങളാണ് എല്ലാവർക്കും വളരെ വളരെ നന്ദി എല്ലാ ആശംസകളും നേരുന്നു മനസ്സിലായി എന്ന് തന്നെയാണ് വിശ്വാസം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇഷ്ടപ്പെടാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാമായിരുന്നു പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചാനൽ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നു എന്ന് തന്നെ കരുതുന്നു എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം വളരെ നന്ദി നമസ്കാരം